സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എ രൂപീകരിച്ചപ്പോൾ അതിന്റെ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്ന വ്യക്തിയാണ് പാലക്കാട് സ്വദേശിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. കഴിഞ്ഞ 7 പതിറ്റാണ്ടായി കാൺപൂരിലാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ താമസം. ഇപ്പോൾ 98 വയസ്സായി ക്യാപ്റ്റൻ ലക്ഷ്മിക്ക്. പോരാട്ടകാലത്തിന്റെ ഓർമ്മകൾ ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യാഗേറ്റുമായി പങ്കുവയ്ക്കുന്നു. 2002 എ പി ജെ അബ്ദുൽ കലാം രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷം പാർട്ടികളുടെയും പിന്തുണ അദ്ദേഹത്തിന് കിട്ടി. എന്നാൽ ഇടത് പാർട്ടികൾ എതിർത്തു. രാജ്യത്തെ ഏറ്റവും ജനകീയനായ ശാസ്ത്രജ്ഞൻ കലാമിനെ എതിർക്കാൻ തലയെടുപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞ ഇടത് പാർട്ടികൾക്ക് ഏറെ ആലോചിക്കേണ്ടി വന്നില്ല. സാമ്രാജ്യത്വത്തിനെതിരെ 70 വർഷം മുമ്പ് സധൈര്യം പോരാടിയ ക്യാപ്റ്റൻ ലക്ഷ്മി ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയാകർഷിച്ചു. ഇന്ന് 98 വയസ്സുണ്ട് ക്യാപ്റ്റൻ ലക്ഷ്മിക്ക്. 1938 MBBS പാസ്സായ ക്യാപ്റ്റൻ ലക്ഷ്മിക്ക് കാൺപൂരിൽ ഒരു ക്ലിനിക്കുണ്ട്, പഴയ ഒരു ക്ലിനിക്ക്. ഇന്നും ഈ ക്ലിനിക്കിൽ 2 മണിക്കൂർ ചെലവിടും. ആനുകാലിക സംഭവങ്ങളെല്ലാം ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ക്യാപ്റ്റൻ ലക്ഷ്മിക്ക് എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായമുണ്ട്. മുമ്പ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണത്തിന് ഇറങ്ങുമായിരുന്നു. ഇന്ന് ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ല. ഉത്തർപ്രദേശിൽ ജാതി രാഷ്ട്രീയം ശക്തമായി തുടരുന്നതിൽ നിരാശയുണ്ട് ഈ പോരാളിക്ക്. ഞാൻ ഇവിടെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ജാതി വളരെ അധികം ഉണ്ടല്ലോ. കേരളത്തിലൊക്കെ ഞാൻ പറഞ്ഞു, എത്ര അധികം ഞങ്ങൾക്ക് ജാതി ഉണ്ടായിരുന്നു. അൺടച്ചബിളില വളർത്തല അൺഅപ്രോച്ചബിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ ഒരു ഇതോടെ പോയി ആൾക്കാർക്ക്. അതോടെ കേരളത്തിലെ കുട്ടി അധികം ഓണസ്റ്റാണ്, അവർക്ക് പണപ്രാന്തത്തില്ല. കാൺപൂരിൽ കച്ചേരി റോഡിലുള്ള വീട്ടിൽ മകൾ സുഭാഷിണി അലിക്കൊപ്പമാണ് ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ താമസം. പാലക്കാട് ആനക്കരയിൽ വടക്കത്തെ തറവാട്ടിൽ ജനിച്ച ക്യാപ്റ്റൻ ലക്ഷ്മി MBBS പഠനത്തിന് ശേഷം 1940 സിംഗപ്പൂരിൽ എത്തിയത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ബ്രിട്ടീഷ് വിരുദ്ധ നീക്കങ്ങൾ ശക്തമായിരുന്ന കാലം. INA ചേർന്ന ക്യാപ്റ്റൻ ലക്ഷ്മി റാണി ജാൻസി റെജിമെന്റ് എന്ന വനിതാ റെജിമെന്റിന്റെ നേതൃസ്ഥാനത്തെത്തി. കാൺപൂർ സ്വദേശിയായ കേണൽ പ്രേംകുമാർ സേഗാളുമായുള്ള വിവാഹത്തിന് ശേഷമാണ് ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെട്ടിരുന്ന ഈ നഗരത്തിലേക്ക് ക്യാപ്റ്റൻ ലക്ഷ്മി എത്തിയത്. പോരാട്ടത്തിന്റെ ഓർമ്മകൾ 98-ാം വയസ്സിലും കൂട്ടായുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതിന് മുമ്പെത്തല്ലേ അവിടെ ഞങ്ങൾ ഇന്ത്യൻ അസോസിയേഷൻ ആയിരുന്നു. അതിൽ ഒരു വലിയ ഇതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മേടിച്ചത്. പക്ഷെ പിന്നെ ഞങ്ങൾ തമ്മിൽ കുറച്ച് ശ്രദ്ധാറുണ്ടായിരുന്നു. മോഹൻ സിംഗ് അദ്ദേഹം ആദ്യം തുടങ്ങിയത്. പിന്നെ അവർ കുറച്ച് അധികം സർദാർമാർക്കും നോർത്ത് ഇന്ത്യൻസൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ സെറ്റൽ ചെയ്തത് അധികം സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു, വിശേഷം തമിഴ്നാട്. 1971 ക്യാപ്റ്റൻ ലക്ഷ്മി CPMൽ ചേർന്നത്. പിന്നീട് രാജ്യസഭാ അംഗമായി. പശ്ചിമബംഗാളിൽ ഇടതുപക്ഷത്തിനേറ്റ തിരിച്ചടിയിൽ ക്യാപ്റ്റൻ ലക്ഷ്മിക്ക് വിഷമമുണ്ട്. എന്നാൽ കേരളത്തിലും പശ്ചിമബംഗാളിലും പാർട്ടി തിരിച്ചു വരും എന്ന തികഞ്ഞ പ്രതീക്ഷയും. അവർക്കെതിരെ ഇപ്പൊ തന്നെ വലിയ വിചിത്രം ചെയ്തു ഇത് വന്നിട്ടുണ്ട്. അവർക്കെതിരെ പറ്റും. ഒരു ചില പത്രിക വന്നിരുന്നു, അത് പറഞ്ഞു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പാർട്ടിനെ നിലനിർത്തുന്നത്. പാർട്ടിയില്ലെങ്കിൽ ഇതില്ല. അതുകൊണ്ട് കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ തീർച്ചയായും തിരിച്ചു വരും. 2005 ദില്ലിയിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിൽ ക്യാപ്റ്റൻ ലക്ഷ്മിയെ ആദരിച്ചിരുന്നു. കേരളത്തിൽ എത്തിയിട്ട് 7 വർഷമായി. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 2 സഹായികളെങ്കിലും ഒപ്പം വേണം. എങ്കിലും ഏപ്രിലിൽ കോഴിക്കോട്ട് നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിന് എത്താനുള്ള തയ്യാറെടുപ്പിലാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ഇപ്പോൾ.